കൊൽക്കത്തയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് പശ്ചിമബംഗാൾ ഗവർണർ കേസരിനാഥ് ത്രിപാഠി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറി. അതിനിടെ സിബിഐ നടപടികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ കോടതിയെ സമീപിച്ചു. ഹർജി നാളെ പരിഗണിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, വങ്കനാട്ടിൽ വലിയൊരു നാടകത്തിന് തന്നെയാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. വിഷയങ്ങൾ കോടതിയിൽ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ? അലീന, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സത്യാഗ്രഹവും പ്രതിഷേധവും തുടരുകയാണ്. ധരംതലയിലുള്ള പ്രതിഷേധ വേദിയെ ഭരണകേന്ദ്രമാക്കി തന്നെ മാറ്റാനാണ് മമതാ ബാനർജിയുടെ തീരുമാനം. കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഇവിടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ നടക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോടുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങ് പോലും സമീപത്ത് നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മമതാ ബാനർജി ഈ രീതിയിൽ ശക്തമായി സമരവുമായി മുന്നോട്ട് പോവുകയാണ്. മമതയ്ക്ക് പിന്തുണയും വർദ്ധിച്ചു വരികയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്. നിരവധി പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവരെ നേരിട്ട് വിളിക്കുകയും കത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗും പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളും തേജസ്വി യാദവും മമതയെ നേരിട്ട് സമരവേദിയിലെത്തി കാണാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യത്തിൽ സമരം ശക്തമായി മുന്നോട്ട് പോകാനും രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാനുമുള്ള നീക്കത്തിൽ തന്നെയാണ് മമത. അതേസമയം ബംഗാൾ ഗവർണർ കേശവനാഥ് ത്രിപാഠി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള പ്രതിഷ്ഠങ്ങളാണ് ഉള്ളതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായ റിപ്പോർട്ടായിരിക്കും ഗവർണർ അയച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിബിഐ ഉദ്യോഗസ്ഥരെ പോലീസ് തടഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറോട് റിപ്പോർട്ട് തേടിയിരുന്നത്. ഗവർണർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോടും ഡിജിപിയോടും വിശദീകരണം തേടിയ ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ തുടർ നടപടികൾ നിശ്ചയിക്കുക. ബിജെപി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സിബിഐ നടപടിയിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി നാളെ പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം. അമീന. രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബംഗാളിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സത്യഗ്രഹം തുടരുന്നു. കൊൽക്കത്ത പോലീസിനെതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചിട്ടിത്തട്ടിപ്പ് അന്വേഷണത്തിൽ പോലീസ് ഇടപെട്ടതിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഗുരുതര പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യവുമായി ബിജെപിയും രംഗത്തെത്തി. ചിട്ടിത്തട്ടിപ്പ് കേസിലെ സിബിഐ ഇടപെടലിനെ തുടർന്നുള്ള രാഷ്ട്രീയ നാടകം ബംഗാളിൽ തുടരുകയാണ്. കൊൽക്കത്തയിലെ ധരംതലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോവുകയാണ് മമതാ ബാനർജി. സംസ്ഥാന സർക്കാരിനും പോലീസിനും ഉടനടി മറുപടി നൽകുകയെന്ന ലക്ഷ്യത്തോടെ സുപ്രീംകോടതിയെ സമീപിച്ച സിബിഐയുടെ നീക്കം ഫലം കണ്ടില്ല. ചീഫ് സെക്രട്ടറി, ഡിജിപി, പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി തേടിയും കമ്മീഷണർ രാജീവ് കുമാർ കീഴടങ്ങണമെന്നാവശ്യപ്പെട്ടുമാണ് സിബിഐ ഹർജി. സംസ്ഥാനത്ത് അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. എന്നാൽ സിബിഐയുടെ ഹർജി വായിച്ചപ്പോൾ പോലീസ് കമ്മീഷണറുടെയോ സർക്കാരിന്റെയോ ഇടപെടലിന് തെളിവൊന്നും കണ്ടിട്ടില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ മറുപടി. നാളെ രാവിലെ ഹർജികളിൽ വാദം കേൾക്കും. ഒരു തുണ്ട് തെളിവെങ്കിലും നൽകിയാൽ ഇടപെട്ടവർ ദുഃഖിക്കും വിധം കർശന നടപടിയുണ്ടാകുമെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരെ വേട്ടയാടാനാണ് സിബിഐ ശ്രമമെന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി ആരോപിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യവുമായി ബിജെപി നേതാക്കൾ രംഗത്തെത്തി. എവരി പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് കണ്ടക്ട് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് എ ഫ്രീ ആൻഡ് ഫെയർ ഓപ്പർച്യൂണിറ്റി ഈസ് അവൈലബിൾ ഫോർ എവരി പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ദ ടിഎംസി ഈസ് ഡിനൈയിങ്. ദാറ്റ്സ് വാട്ട് വി ഹൈലൈറ്റഡ് ടു ദ കമ്മീഷണർ. പോലീസ് ഇടപെടലിന് തെളിവ് നൽകുക എന്നതാണ് സിബിഐക്ക് മുന്നിൽ ഇനിയുള്ള വെല്ലുവിളി. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ഇടപെടും, ഇല്ലെങ്കിൽ മറിച്ചാകും കാര്യങ്ങൾ. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രതികൂല സാഹചര്യങ്ങളിൽ ജനങ്ങളെ കൂട്ടുപിടിച്ച് നേട്ടമുണ്ടാക്കുന്ന മമതാ ബാനർജിയുടെ പതിവ് രാഷ്ട്രീയ തന്ത്രമാണ് കൊൽക്കത്തയിൽ സിബിഐക്കെതിരെയും നടക്കുന്നത്. അഴിമതിക്കേസിനെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വൈരാഗ്യമെന്ന ആരോപണം കൊണ്ട് മറികടക്കുന്നതിനൊപ്പം പ്രതിപക്ഷ ഐക്യത്തിന്റെ കടിഞ്ഞാൻ കൂടി ഏറ്റെടുക്കുകയാണ് മമത. ചിട്ടിഫണ്ട് കുംഭകോണത്തിൽ കനത്ത തിരിച്ചടി എന്ന വാർത്തയാണ് ഈ നാടകത്തിലൂടെ മമത ബാനർജി തിരുത്തി എഴുതിയത്. ഒപ്പം പ്രധാനമന്ത്രി മോദിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന നേതാവെന്ന പ്രതിച്ഛായ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനും കഴിഞ്ഞു. ഈ പ്രതിച്ഛായ വളർത്തിയെടുക്കാനുള്ള ശ്രമം മമത തുടങ്ങിയിട്ട് നാൾ ഏറെയായി. അറിഞ്ഞോ അറിയാതെയോ മമതയുടെ ഈ ശ്രമത്തിന് എണ്ണ പകരുകയാണ് സിബിഐ. സിബിഐക്ക് സ്വന്തം ന്യായങ്ങളുണ്ടാകാം, പക്ഷേ തിരഞ്ഞെടുപ്പ് പടിവാതിക്കിലെത്തി നിൽക്കുമ്പോഴാണ് ഈ നടപടി. അതും ബിജെപി ദേശീയ അധ്യക്ഷൻ റാലിക്ക് അനുമതി നിഷേധിച്ചടക്കമുള്ള നടപടികൾ മമത ബാനർജി സ്വീകരിച്ചതിന് പിന്നാലെ. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള തുറന്ന പോരിന്
പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എത്തിക്കാനും അതിലൂടെ തൽക്കാലത്തേക്കെങ്കിലും മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ തലപ്പത്തെത്താനും ഈ നാടകത്തിലൂടെ മമതയ്ക്കായി. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധം അതിന്റെ തെളിവാണ്. പ്രാദേശിക സമ്മർദ്ദം കാരണം മമതയ്ക്കൊപ്പം ചേരാൻ കഴിയാതിരുന്ന ഇടതു പാർട്ടികൾ കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. നാളെ കോടതി വിധി എതിരായാലും മമതയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകില്ല. കോടതി നിർദ്ദേശിക്കുന്നത് എന്തായാലും അത് അനുസരിക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് നയിക്കുകയുമാവും മമതയുടെ അടുത്ത തന്ത്രം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചുവിട്ടതിൽ നിർണായകമായിരുന്നു ശാരദാ ചിട്ടി. നക്സൽ നേതാവായിരുന്ന സുദീപ് സെന്നിനെ അമരക്കാരനാക്കി തൃണമൂൽ നേതാക്കളായിരുന്നു അണിയറയിൽ. റോസ് വാലി, ശാരദ എന്നീ രണ്ട് കമ്പനികളും ഇവയുടെ ഉപകമ്പനികളും ചേർന്ന 12,675 കോടി തട്ടിച്ചു എന്നാണ് കേസ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സാധാരണക്കാരിലേക്കിട്ട പാലമായിരുന്നു ശാരദാ ചിട്ടിയും റോസ് വാലിയും. കളക്ഷൻ ഏജന്റുമാരായി 300,000 യുവാക്കൾ, എല്ലാവരും പാർട്ടി പ്രവർത്തകർ. അവർ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ നിൽക്കുന്നു. ഏജന്റുമാർക്ക് 40% വരെ കമ്മീഷൻ, ചിട്ടിയിൽ 100 രൂപ മുതൽ നിക്ഷേപിക്കാൻ അവസരം. എല്ലാ മണി ചെയിൻ കമ്പനിയും ഒരുപോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വരവ് നിലച്ച് കമ്പനി പൂട്ടി. ശാരദാ ചിറ്റ്സ് 2,394 കോടി രൂപയും റോസ് വാലി 10,281 കോടി രൂപയും നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടില്ലെന്നാണ് കേസ്. നടത്തിപ്പുകാരനായ പഴയ നക്സൽ നേതാവ് സുദീപ് സെൻ CBIക്ക് അയച്ച കത്താണ് തൃണമൂൽ നേതാക്കളെ പ്രതിസ്ഥാനത്ത് എത്തിച്ചത്. തൃണമൂലിന്റെ 18 നേതാക്കളുടെ പേരാണ് കത്തിൽ ഉണ്ടായിരുന്നത്. ബംഗാളിൽ പണം കിട്ടാത്ത സാധാരണക്കാർക്കായി സർക്കാർ നേരിട്ട് 500 കോടി രൂപ വിതരണം ചെയ്തു. ഇതാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും മമതയ്ക്കൊപ്പം തുടരാൻ കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ഋഷികുമാർ ശുക്ല CBI മേധാവിയായി ചുമതലയേറ്റു. കൊൽക്കത്തയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് വേഗത്തിലുള്ള ചുമതലയേൽക്കൽ. മധ്യപ്രദേശ് മുൻ DGP ഋഷികുമാർ ശുക്ല. 2 വർഷത്തേക്കാണ് ശുക്ലയുടെ നിയമനം. ശാരദാ തട്ടിപ്പു കേസിൽ മമതാ ബാനർജിയും BJPയും ഇതുവരെ ഒത്തുകളിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയെ ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് CBI പരിശോധന നടത്തിയത്. ബംഗാൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഇനി BJPയുടെ കൂടെ മമതയെ കിട്ടില്ല എന്ന് വന്നപ്പോൾ നടത്തുന്ന ഒരിടപെടലാണ് CBIയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കം. പക്ഷെ CBI ഇത്തരം കേസുകളിൽ പലപ്പോഴും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി CBI ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു കാരണവശാലും ഈ അഴിമതി കേസിൽപ്പെട്ട മമതാ ബാനർജിയെ സംരക്ഷിക്കുന്ന നില ഉണ്ടായിക്കൂടാ. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രി ദേവസ്വം ബോർഡിന് വിശദീകരണം നൽകി. ശുദ്ധിക്രിയ നടത്താനുള്ള തന്ത്രിയുടെ അവകാശത്തെ ന്യായീകരിച്ചാണ് വിശദീകരണം. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ തന്ത്രിയുടെ വിശദീകരണം പരിഗണനയ്ക്ക് വരും. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. കിരൺ, ഏത് രീതിയിലുള്ള വിശദീകരണമാണ് തന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്? ശബരിമലയിൽ 2 സ്ത്രീകൾ കയറിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥിരീകരണം നൽകിയതിനെ തുടർന്നാണ് തന്ത്രി നട അടച്ച് ശുദ്ധിക്രിയ നടത്താൻ തീരുമാനിച്ചത്. ഈ വിഷയത്തിൽ നേരത്തെ തന്ത്രിയുടെ നിലപാട് നട അടച്ചിട്ടില്ല, നട ചാരുക മാത്രമാണ് ചെയ്തതെന്നും ശുദ്ധിക്രിയ നടത്തി എന്നുള്ള നിലപാടാണ് അദ്ദേഹം, ബിംബശുദ്ധിയാണ് നടത്തിയെന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് ഒരു നോട്ടീസ് നൽകിയത്. ഇത് സുപ്രീംകോടതിയുടെ വിധിയുടെ ലംഘനമാണിത്. സുപ്രീംകോടതി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ സ്ത്രീ പ്രവേശനം നടത്തിയതിന്റെ പേരിൽ ശുദ്ധിക്രിയ നടത്തിയത് ശരിയായില്ല. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതി നേടാതെ നട അടുത്തുള്ള ശുദ്ധിക്രിയ നടത്തിയ നടപടിക്കെതിരെയാണ് നോട്ടീസ് നൽകിയത്. നേരത്തെ നോട്ടീസ് നൽകിയ കാലാവധി ഈ മണ്ഡലകാലത്തോടുകൂടി അവസാനിക്കുകയായിരുന്നപ്പോൾ മണ്ഡലകാലത്ത് തിരക്കാറും അതിനാൽ നോട്ടീസിൽ കൂടുതൽ മറുപടി വേണമെന്നുള്ള ആവശ്യം, 2 ആഴ്ച കൂടി മറുപടി വേണമെന്നുള്ള ഒരു ആവശ്യം തന്ത്രി ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചാണ് നേരത്തെ 21-ാം തീയതി 15 ദിവസം കൂടി മറുപടിക്കായ ദിവസം നീട്ടി നൽകിയത്. അത് ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മറുപടി നൽകിയിരിക്കുന്നത്. മറുപടിയിൽ പ്രധാനമായും പറയുന്നത് ആചാരലംഘനം ഉണ്ടായാൽ ശുദ്ധിക്രിയ നടത്താനുള്ള അവകാശം തന്ത്രിക്കാണ്. ഇത് തന്ത്രിയുടെ അവകാശമാണ്. ഈ അവകാശമാണ് താൻ പാലിച്ചത്. ഈ അവകാശം സംബന്ധിച്ച് ചോദ്യം ചെയ്യാനുള്ള ദേവസ്വം ബോർഡിന് മുൻകൂർ അനുമതി വേണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് അനുമതി അതിനെ അറിയിക്കേണ്ടോ കാര്യമില്ല. ആ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ശുദ്ധിക്രിയ നടത്തുന്നു എന്ന് സംബന്ധിച്ച് ദേവസ്വം കമ്മീഷൻ അടക്കം വിവരം അറിയിച്ചിരുന്നു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും വിവരം അറിയിച്ചിരുന്നു. ഈ വിവരം കൃത്യമായി മറുപടിയിൽ പറയുന്നുണ്ട്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ദർശനം നടത്തിയത് 2 യുവതികൾ മാത്രമെന്ന് സർക്കാർ നിയമസഭയിൽ. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉദ്ധരിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിവരം സഭയെ അറിയിച്ചത്. ആചാര ലംഘനമുണ്ടായാൽ നടയടച്ചുള്ള ശുദ്ധിക്രിയ ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ശബരിമല ക്ഷേത്രദർശനം നടത്തിയ യുവതികളുടെ എണ്ണത്തിൽ
സർക്കാരിനു തന്നെ വ്യക്തതയില്ലെന്ന് തെളിയിക്കുന്നതാണ് ദേവസ്വം മന്ത്രിയുടെ മറുപടി. 51 യുവതികൾ ദർശനം നടത്തിയെന്നായിരുന്നു പോലീസ് ആദ്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. ഈ ലിസ്റ്റിൽ പുരുഷന്മാരും ഉൾപ്പെട്ടെന്ന് തെളിഞ്ഞതോടെ പട്ടിക പുനഃപരിശോധിച്ചു. 34 പേരെ ഒഴിവാക്കി 17 പേരുടെ പട്ടിക നൽകി. എന്നാൽ 2 യുവതികൾ മാത്രമേ ദർശനം നടത്തിയുള്ളൂ എന്നാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് സഭയെ അറിയിച്ചു. ശശികലയെന്ന ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതിന് സ്ഥിരീകരണമില്ല. ശബരിമല ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണമെന്ന നിർദ്ദേശം സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ആചാരലംഘനമുണ്ടായാൽ നടയടച്ച് പരിഹാരക്രിയ ചെയ്യുന്നത് തന്ത്രിയുടെ ചുമതലയല്ല. ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമല്ലെന്നും ദേവസ്വം അധികാരികളുമായി കൂടിയാലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലകാലത്തെ ആകെ വരുമാനം 180.18 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 279.43 കോടി രൂപ ലഭിച്ചിരുന്നെന്നും മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. എൻഎസ്എസിനെതിരെ വീണ്ടും സിപിഎം. എൻഎസ്എസ് ഭയപ്പെടുത്താനോ വിരട്ടാനോ നിൽക്കണ്ട എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമുദായ സംഘടനയായ എൻഎസ്എസ് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട, രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. എൻഎസ്എസ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവർ സ്വീകരിക്കാം. അവരത് തുറന്ന് പറയട്ടെ, ഞങ്ങൾ UDFന്റെ കൂടെയാണ് അല്ലെങ്കിൽ BJPയുടെ കൂടെയാണ് എന്ന് തുറന്ന് പറയട്ടെ. അത് പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ആക്രമണം വേണ്ട, നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സുകുമാരൻ നായർ ഇനി ഇടപെടേണ്ടത്. അത്തരത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. തുറന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കട്ടെ. നിഴൽ യുദ്ധം വേണ്ട എന്നാണ് സുകുമാരൻ നായരോട് വ്യക്തമാക്കാനുള്ളത്. എംപാനൽ ജീവനക്കാരെ പുറംതള്ളി ഹൈക്കോടതി. തിരിച്ചെടുക്കണമെന്ന ജീവനക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റിസർവ് കണ്ടക്ടർ തസ്തികയിൽ PSC നിയമന ശുപാർശ ലഭിച്ചവരെ നിയമിക്കണം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ എംപാനൽ ജീവനക്കാർക്ക് വ്യാവസായിക തർക്കപരിഹാര കോടതിയെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതി വിധിയോടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിലയിലാണ് എംപാനൽ കണ്ടക്ടർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൃതദേഹം പോലെ വെള്ളം പുതിച്ച് കിടന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. പിരിച്ചുവിട്ടവരെ നിയമിക്കേണ്ടതില്ലെന്ന കോടതി വിധി അറിഞ്ഞതോടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിലയിലാണ് എംപാനൽ ജീവനക്കാർ. ഇന്ന സമയം മൊത്തവും ഇതിനകത്ത് പോയില്ലേ സർ? ഇനി നമ്മളെ എന്ത് ആവശ്യത്തിന് വേണ്ടി നമുക്ക് മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും? നമ്മളെ മക്കളെ വളർത്തണ്ടേ? മുഖ്യമന്ത്രിയോട് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും പിരിച്ചെടുക്കുക എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ. കോടതി വിധി വന്നതോടെ മൃതദേഹം എന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വയം വെള്ളം പുതച്ച് കിടന്നായിരുന്നു പ്രതിഷേധം. ഭൂരിഭാഗം പേർക്കും 10 വർഷത്തിലേറെ സർവീസ് ഉള്ളതിനാൽ സർക്കാർ ഇടപെട്ട് ഏതെങ്കിലും വിഭാഗത്തിൽ ജോലി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. 10-12 വർഷമായി ഞാനൊക്കെ സർവീസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ കോടതി വിധി കൂടി വന്നതുകൂടി സർക്കാർ കണ്ണു തുറക്കാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഒരു ജീവശവം പോലെ ആയിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ വയ്യാത്ത അമ്മമാര് മക്കളെ പഠിത്തം ഇതൊക്കെ ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. കോടതി വിധി അനുകൂലമായിട്ടില്ലെങ്കിലും പകരം ജോലി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സമരത്തിൽ നിന്ന് KSRTC എംപാനൽ ജീവനക്കാർ പിന്മാറണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഹൈക്കോടതി വിധിയെ തുടർന്ന് സർക്കാരിനൊന്നും ചെയ്യാനാകാത്ത സാഹചര്യമാണുള്ളത്. വിധി സർക്കാർ പരിശോധിക്കുമെന്നും എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നും AK ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാവരുമായും സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് KSRTC നിയുക്ത MD MP ദിനേശ്. KSRTCയെക്കുറിച്ച് വാർത്തകളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം തന്നെ MDയായി ചുമതലയേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 90,000 പേർക്ക് നിയമന ശുപാർശ നൽകിയതായി മുഖ്യമന്ത്രി. വിവിധ വകുപ്പുകളിലായി 18,000 പുതിയ തസ്തിക സൃഷ്ടിച്ചു. നിയമനം PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാൻ കർശന നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. PSC നിയമനങ്ങൾ വേഗത്തിലാക്കാൻ വരം സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. ഒഴിവുകൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാൻ PSCയുടെ ഇ വേക്കൻസി സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്രാൻസിസ് മാർപാപ്പയുടെ UAE സന്ദർശനം തുടരുന്നു. രാത്രി ഫൌണ്ടേഴ്സ് മെമ്മോറിയൽ നടക്കുന്ന മാനവ സാഹോദര്യ സംഗമത്തെ മാർപാപ്പ അഭിസംബോധന ചെയ്യും. അബുദാബിയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ കിരീടാവകാശിയും UAE ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി.
സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂറിനെതിരായ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഫെബ്രുവരി 21 കേസ് സെഷൻസ് കോടതി പരിഗണിക്കും. കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെട്ടതിനാലാണ് ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. അതേസമയം കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണമെന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ് തരൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് വിചാരണയിൽ പരിഗണിക്കാമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. എന്നാൽ പോലീസിന് വിജിലൻസ് റിപ്പോർട്ട് സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. ഇടക്കാല ബജറ്റിൽ മുദ്രാവായ്പയെപ്പറ്റി ഗോയൽ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ ബിനോയ് വിശ്വമാണ് നോട്ടീസ് നൽകിയത്. നീതി ആയോഗ് ഉദ്യോഗസ്ഥർ പറയുന്ന കണക്കുകൾ മന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ബിനോയ് വിശ്വം നോട്ടീസിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി നടൻ മോഹൻലാൽ. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ആണ് രാഷ്ട്രീയം പറ്റിയ മേഖലയല്ലെന്ന് മോഹൻലാൽ പറയുന്നത്. തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ബിജെപി നീക്കം നടത്തുന്നതിനിടെയാണ് മോഹൻലാലിന്റെ പ്രതികരണം. മോഹൻലാൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ തുടങ്ങിയതാണ് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ. കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകിയതോടെ ബിജെപിയുമായി അടുക്കുമെന്ന അഭ്യൂഹം ശക്തിപ്പെട്ടു. തിരുവനന്തപുരത്ത് പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ തേടുന്നുവെന്നും ബിജെപി മോഹൻലാലുമായി ചർച്ചകൾ നടത്തിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ബിജെപി നേതാക്കളായ ഒ രാജഗോപാലും എംടി രമേശും മോഹൻലാലിനോടുള്ള ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും മത്സരിക്കാൻ താൽപര്യമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. അഭിനേതാവായി നിലനിൽക്കാനാണ് ആഗ്രഹം. അത് നൽകുന്ന സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. രാഷ്ട്രീയം സിനിമ പോലെ എളുപ്പമല്ലെന്നും മോഹൻലാൽ വിലയിരുത്തുന്നു. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബിജെപി ചർച്ച നടത്തിയെന്ന വാർത്ത നടൻ നിഷേധിച്ചില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. വൈകുന്നേരം 5 പയ്യന്നൂരിൽ ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. കല്യാശ്ശേരിയിലെ സ്വീകരണത്തിന് ശേഷം തളിപ്പറമ്പിൽ ഇന്ന് യാത്ര സമാപിക്കും. നാളെ രാവിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരായുള്ള യാത്ര ഈ മാസം 28 തിരുവനന്തപുരത്ത് സമാപിക്കും. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കെ വി തോമസ് എംപി. യുവാക്കൾക്ക് സീറ്റ് നൽകണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണെന്നും എന്നാൽ ജയസാധ്യതയുള്ള സീറ്റുകൾ മാത്രമേ നൽകാവൂ എന്നും കെ വി തോമസ് കൊച്ചിയിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് യാഥാർത്ഥ്യമാണല്ലോ. അവർക്കൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജയസാധ്യതയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതേ സന്ദർഭത്തിൽ സ്ത്രീകൾക്കും പിന്നെ ചെറുപ്പക്കാർക്കും ഒക്കെ പ്രാതിനിധ്യം കൊടുക്കാൻ വേണം. കൊല്ലം ജില്ലാ സെക്രട്ടറിയെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. ജില്ലാ സെക്രട്ടറി ആന്റവിദ്ധനെ മാറ്റാൻ ചേർന്ന ജില്ലാ കൌൺസിൽ യോഗത്തിലുണ്ടായ സംഭവങ്ങൾ വിഭാഗീയതയുടെ ഭാഗമാണെന്നും വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി വി വി അരുൺ ചേരുകയാണ്. അരുൺ, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ? അമീന, കൊല്ലം ജില്ലാ സെക്രട്ടറി എൻ അനിരുദ്ധനെ മാറ്റാൻ കഴിഞ്ഞയാഴ്ച ചേർന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. ഒരാൾ 3 പദവി വഹിക്കുന്നത് ശരിയല്ല. നിലവിൽ സംസ്ഥാന കൌൺസിൽ അംഗവും ദേശീയ കൌൺസിൽ അംഗവുമാണ് എൻ അനിരുദ്ധൻ. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കൂടി തുടർന്ന് ശരിയല്ല എന്ന നിലപാടിലായിരുന്നു സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എത്തിയത്. പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കാൻ ജില്ലാ കൌൺസിലോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആർ രാജേന്ദ്രനെയാണ് പുതിയ സെക്രട്ടറിയായി സംസ്ഥാന കൌൺസിൽ കണ്ടുവച്ചത്. തൊട്ടടുത്ത ദിവസം ചേർന്ന കൊല്ലം ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഈ നിർദ്ദേശം കൌൺസിൽ സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി കാനന്ദായ നേരിട്ട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ കമ്മിറ്റി പൂർണ്ണമായും ഈ തീരുമാനം തള്ളുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി മാറ്റാൻ കഴിയില്ല നിലപാട് കൊല്ലം ജില്ലാ കൗൺസിൽ സ്വീകരിച്ചു. തുടർന്ന് തീരുമാനം നടപ്പാക്കാൻ സംസ്ഥാന യോഗത്തിന് കഴിഞ്ഞില്ല. ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്തു. കൊല്ലത്ത് ഇത്തരത്തിൽ പുതിയ സെക്രട്ടറിയെ മാറ്റാൻ കഴിയാത്തത് കൊല്ലം പാർട്ടിയിലെ ജില്ലാ കൗൺസിലിന്റെ വിഭാഗീയതയാണ് എന്ന നിലപാടിലാണ് സിപിഐ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം നടപ്പാക്കണം. പുതിയ ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വം നിശ്ചയിക്കുകയാണെങ്കിൽ പകരം അത് കൊല്ലം ജില്ലാ കൌൺസിലിന് തീരുമാനിക്കാം. ഏതായാലും ആ സെക്രട്ടറിയെ മാറ്റിയേ പറ്റുന്ന നിലപാടിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം എത്തിച്ചേർന്നത്. ആരാകും സ്ഥാനാർത്ഥി?
ഇടുക്കിയിൽ ഇടത് സ്വതന്ത്രനായി സിറ്റിംഗ് എംപി ജോയ്സ് ജോർജ് തന്നെ ഇത്തവണയും മത്സരിച്ചേക്കും. ജോയ്സിന്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പ്രചാരണ ബോർഡുകൾ ഇതിനകം മണ്ഡലത്തിൽ നിരന്നുകഴിഞ്ഞു. എന്നാൽ മാണി ഗ്രൂപ്പിന്റെ അവകാശവാദം കൂടിയെത്തിയതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ അവ്യക്തത തുടരുകയാണ്. വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം, എം പിയുടെ പുഞ്ചിരി തൂകുന്ന മുഖവുമായുള്ള കൂറ്റൻ പ്രചരണ ബോർഡുകൾ എന്നിവ ഇടുക്കിയിൽ നിരന്നുകഴിഞ്ഞു. സി പി എം നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കാനുള്ള പച്ചക്കൊടിയും ജോയ്സ് ജോർജിന് ലഭിച്ചതായാണ് സൂചന. മത്സരരംഗത്തുണ്ടാവുമോ എന്ന ചോദ്യത്തിന് എം പിയുടെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കും. ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. മാണി ഗ്രൂപ്പ് ഇടുക്കിക്കായി രംഗത്തെത്തിയത് യു ഡി എഫിൽ തലവേദനയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിന് രണ്ടാം ഊഴം ലഭിക്കും. സീറ്റ് കോൺഗ്രസിന് തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ നിഗമനം, ഞങ്ങളുടെ അറിവ്. അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എൻ ഡി എയുടെ സീറ്റ് ബി ഡി ജെയ്സിനാവും. എസ് എൻ ഡി പിയുടെ നേതൃനിരയിലുള്ളവരെ കളത്തിലിറക്കി വോട്ട് വീതം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിൽ നിന്നും എം എസ് സനീഷ് കുമാർ, ന്യൂസ് 18. കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ ടോൾ പിരിവ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. കണ്ടെയ്നർ ലോറി ഉടമകൾ ഇന്ന് ടോൾ പ്ലാസയിലേക്ക് പ്രകടനം നടത്തി. സമരത്തെ തുടർന്ന് രണ്ടു ദിവസമായി തുറമുഖത്ത് നിന്നുള്ള ചരക്കു നീക്കം നിലച്ചിരിക്കുകയാണ്. വല്ലാർപാടം കണ്ടെയ്നർ റോഡിൽ ഏർപ്പെടുത്തിയ ടോൾ നിരക്ക് താങ്ങാനാകുന്നില്ലെന്നും കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നുമാണ് ലോറി ഉടമകളുടെ വാദം. ഇപ്പോൾ 305 രൂപയാണ് ടോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചില കണ്ടെയ്നറുകൾ ഒരു ദിവസം 6 ട്രിപ്പ് വരെ സർവീസ് നടത്തുന്നുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന അധിക ബാധ്യത വ്യവസായത്തെ തകർക്കുമെന്നും ഇവർ പറയുന്നു. കണ്ടെയ്നർ ലോറി ഉടമകളുടെ 4 സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ടോൾ കൊടുത്ത വാഹനം ഓടിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഞങ്ങളെ ഈ ടോളിൽ നിന്ന് ഒഴിവാക്കുക. ഈ ടോളെന്ന് ഈ റോഡിന്റെ പേര് തന്നെ കണ്ടെയ്നർ റോഡെന്നാണ്. സ്വന്തം വീട്ടിൽ ഞങ്ങൾ വാടക കൊടുത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ ഒറ്റ നിലപാടേ ഉള്ളൂ, ഞങ്ങൾക്ക് ടോൾ കൊടുത്ത് വണ്ടി ഓടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ലോറികളിൽ ചരക്ക് നീക്കം നടത്തരുതെന്ന നിർദ്ദേശവും സമരക്കാർ നൽകിയിട്ടുണ്ട്. സമരം തുടങ്ങി 2 ദിവസം പിന്നിട്ടെങ്കിലും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ലെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു. ഇതിനിടെ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കാൻ പ്രദേശവാസികളും തീരുമാനിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ടോൾ പ്ലാസയിലേക്ക് പ്രദേശവാസികൾ മാർച്ച് നടത്തും. ന്യൂസ് 18, കൊച്ചി. ഒരു കാറിന്റെ ഫാൻസി നമ്പറിനായി തിരുവനന്തപുരം സ്വദേശി ചെലവഴിച്ചത് സാധാരണക്കാരൻ 10 കാറ് വാങ്ങുന്ന പണം. രാജ്യത്തെ തന്നെ റെക്കോർഡ് തുകയായ 31 ലക്ഷം രൂപ മുടക്കിയാണ് ദേവി ഫാർമ ഉടമ ബാലഗോപാൽ പോർഷി കാറിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കിയത്. തിരുവനന്തപുരം ആർ ടി ഓഫീസിലായിരുന്നു ലീല. ഇതാണ് 31 ലക്ഷം രൂപയ്ക്കുള്ള നമ്പർ പതിക്കേണ്ട കാർ, KL01CK1. കാറിന്റെ വില 1,20,00,000 രൂപ. നമ്പറിനായി ചിലവാക്കിയ തുക കൂടിയായപ്പോൾ 1.5 കോടി കടന്നു. തിരുവനന്തപുരം ആർ ടി ഓഫീസിൽ നടന്ന വാശിയേറിയ ലേലത്തിൽ ബാലഗോപാൽ 30 ലക്ഷം രൂപയ്ക്കാണ് നമ്പർ സ്വന്തമാക്കിയത്. ബുക്കിംഗ് തുക കൂടി ചേർത്ത് 31 ലക്ഷം രൂപയാണ് ചെലവ്. ഫാൻസി നമ്പറുകളോടുള്ള ഭ്രമമാണ് ഇത്രയും തുക മുടക്കി നമ്പർ സ്വന്തമാക്കാനുള്ള കാരണം. എനിക്ക് 1 എന്നുള്ള നമ്പർ എൻ്റെ 2004 തൊട്ടേ ഈ നമ്പറിനോടുള്ള ക്രേസ് എനിക്കുണ്ട്. പല വണ്ടികൾ എടുക്കുന്ന എല്ലാ 1 അല്ലെങ്കിൽ എല്ലാ വണ്ടിയും ഫാൻസി നമ്പറാണ് എൻ്റെ എല്ലാ വണ്ടികളും. അപ്പോൾ അതിനൊരു ഭ്രമമാണ് ഈ നമ്പറിനോടുള്ള. അങ്ങനെയാണ് 1 ലേക്ക് എടുക്കാൻ കാരണം. എൻ്റെ ക്രേസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ എൻജോയ്മെൻ്റ് ഇതാണ്. നമ്പർ ലേലത്തിൽ പങ്കെടുത്തെടുക്കുക, അല്ല വേറൊരു എൻജോയ്മെൻ്റ് എനിക്കില്ല. 2 വർഷം മുൻപ് 18 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് ക്രൂയിസർ കാറിന് വേണ്ടി KL01CB1 എന്ന നമ്പർ നേടിയിരുന്നു. അന്ന് ആ തുകയും റെക്കോർഡായിരുന്നു. അതിനു മുമ്പ് ജയ്പൂർ സ്വദേശി മുടക്കിയ 16 ലക്ഷം രൂപയായിരുന്നു റെക്കോർഡ്. ന്യൂസ് 18, തിരുവനന്തപുരം.